ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ബുധനാഴ്ച നല്ല ദിവസം തന്നെയായിരുന്നു ഇന്ന് ഫുൾ ടൈം യാത്രകളും ഒതുക്കലും ഒക്കെ കൂടെ ഒരു ഒരുമിച്ചുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പതിവ് പടി രാവിലെ ഇത് എണീറ്റു അപ്പോൾ ഇന്ന് തോമുട്ടൻ മിടുക്കനായിട്ട് എണീറ്റുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന് പ്ലേസ്കൂളിലേക്ക് വിടാനാണ് അപ്പം ഇന്നലെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവനാ പനിയുടേതായ ഒരു ക്ഷീണാണ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ ഇന്ന് തൊട്ട് സ്കൂളിലേക്ക് വിട്ടു തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഡോക്ടറെ കണ്ടു വന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒരു പ്രശ്നമല്ല ഒന്ന് കാണണം അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ഇതേ നേരം വെളുത്തപ്പം നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പം ഞാൻ പതിവ് പോലെ പുറത്തൊക്കെയൊക്കെ ഇറങ്ങി ഒന്ന് അകത്ത് കയറി കയറാനായിട്ട് നിന്നപ്പോഴാണ് പതിവ് പോലെ ജനലകളൊക്കെ തുറന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ പൊടിയൊക്കെ കണ്ടു അവിടെ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വർഷക്കാലം ആവുമ്പോഴാണ് പൊടി കുറവ് ഇനിയിപ്പോൾ തുടങ്ങുകയില്ലേ പൊടിയുടെ എങ്ങനെ വന്നാലും നമ്മുടെ വീട്ടിലേക്ക് പൊടി വരും മെയിൻ റോഡല്ലേ അപ്പോൾ ഉള്ളിലേക്കായാൽ പോലും പൊടി ഉണ്ടാവും അപ്പം അങ്ങനെ ഞാൻ അത് എല്ലാം കഴിഞ്ഞ് അപ്പം അതൊക്കെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അകത്ത് കയറി ഇപ്പം ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ ബ്രെഡ് മുട്ടയും കഴിച്ചു പിന്നെ ചപ്പാത്തി ഇന്നലെ രാത്രിയിലത്തെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കി കഴിക്കാമെന്ന് അപ്പോൾ അത് ചാക്കൻ്റെ ഇപ്പം മെയിൻ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കസേയുടെ മുകളിൽ കയറുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കയറുമ്പോൾ ഇവരൊക്കെ വഴക്ക് പറയും ഒന്ന് മൂളിയാൽ മതി അപ്പോൾ അവൻക്കറിയും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതിന്ന് ഓച്ചുതേ അവനെ ഇട്ട് കരയിപ്പിക്കേണ്ടതാണ് കേട്ടോ കാണുന്നത് വേറെ ഒന്നല്ല ഭയങ്കര അങ്ങനെ കാണിക്കാനാണോ ഭയങ്കര സന്തോഷ ഇതിൻ്റെ ഇപ്പം ഇത് വേറെ എന്തെങ്കിലും വരുമോ എന്നുള്ളത് എനിക്കറിയില്ല ഏട്ടാ കാരണം മറ്റേ യൂട്യൂബിൽ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ ഉണ്ട് ഇതിനിപ്പം എനിക്കറിയില്ല അപ്പം അങ്ങനെ ദ അതിൻ്റെ ഒരു മിനിറ്റ് കഴിഞ്ഞ് അവൻ്റെ കരച്ചിൽ മാറി ഒരു തുണ്ട് എന്തെങ്കിലും അവന് വായൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയായി കേട്ടോ ഇതാണ് നമ്മുടെ ചാക്കോച്ചൻ അപ്പോൾ ഇന്ന് ചാക്കോച്ചൻ ലൈവിൽ വന്നു എന്നു പറഞ്ഞിട്ട് കണ്ടമാനം പേര് പറഞ്ഞു കേട്ടോ അവൻ്റെ ചിരി കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വാഷ് ചെയ്യാനുള്ള തുണികൾ ഇട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുണ്ട് അപ്പോൾ അത് ഒരു ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പാച്ചുവിൻ്റെ മാക്സിമം ഒറ്റയ്ക്കാണ് വാഷ് ചെയ്യാൻ നോക്കാറ് പക്ഷെ ഇന്ന് ഞാനത് നോക്കിയില്ലേ കേട്ടോ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇടുക ചെയ്തത് അപ്പോൾ അതേ ചാക്കോച്ചൻ ഞാൻ എവിടേക്കാണ് പോണേന്ന് വെച്ചാൽ അവിടെ നോക്കി ഇങ്ങനെ ഇരിക്കും അവനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടന്മാരുടെ ടിഫിൻ ബോക്സ് ഒതുക്കി അത് പാക്ക് ചെയ്തു തുടങ്ങി അപ്പോൾ രണ്ട് പേരും കൂടിയിട്ടാണ് കേട്ടോ ശരിക്കും രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റാണ് തോമൂന് വേറെ പാച്ചൂന് വേറെ രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റാണ് അപ്പോൾ അതനുസരിച്ച് രണ്ട് പേരുടെയും ബോക്സുകളിലേക്ക് ആക്കി വെച്ചുകൊടുത്ത് ചേട്ടന്മാർ പോണത് നോക്കി നിൽക്കാം കേട്ടോ പാച്ചുട്ടൻ ചാക്കോച്ചൻ അങ്ങനെ എന്നും പതിവ് പടി ഓച്ചുവാണ് കൊണ്ടാക്കാൻ പോണത് കണ്ടു തോമും ഇട്ടുക്കരായിട്ടാണ് പോണത് ഭയങ്കര ഉഷാറായിട്ടാണ് പോണത് പക്ഷെ മോൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കണ്ടു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അപ്പം ഞാൻ എപ്പോഴും പറയും കുറേ മുമ്പ് ഒരു ഒരു വർഷം മുമ്പൊക്കെ ഗുണ്ടപ്പൻ ഇവൻ ഇവനെന്താ കൊടുക്കണേന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോൾ അവരും ഇത് കാണുന്നുണ്ടാവും ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എന്താ പറയുക ക്ഷീണിക്കും പിന്നെ അസുഖം വന്നാൽ പ്രത്യേകിച്ച് പക്ഷെ ഒരു രണ്ടാഴ്ച കൊണ്ട് അവനത് പിക്കപ്പ് ചെയ്യും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അതിപ്പം നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പോൾ സാധാരണ ഡോണിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് തോമു വാശി പിടിക്കാറുണ്ട് പക്ഷേ ഇന്നൊന്നും ഉണ്ടായില്ല അവന് വേഗം സ്കൂളിലേക്ക് പോകണം എന്നുള്ളൊരൊറ്റ ചിന്തയായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ പോവാൻ കാത്തു നിൽക്കായിരുന്നു നമ്മുടെ ഡോണും ഡിവൈനും ചാക്കോച്ചിനും കൂടി പോകാനായിട്ട് കാരണം അവർക്കും ഒരു ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട് അപ്പോൾ മൊത്തം നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ എല്ലാവരും പർച്ചേസിങ്ങിന് പോണേന്ന് അതൊരു കുഞ്ഞു വിശേഷമുണ്ട് അപ്പോൾ ഞാനത് പിന്നീട് പറയാം കേട്ടോ അപ്പം അങ്ങനെ ആദ്യം ഡിംബിളും ഡാഡിയും കൂടിപ്പോയി അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഡ്രൈവിങ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡ്രൈവിങ്ങിനെ പോണ്ട കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്താ പറയുക നടന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയട്ടെ കാരണം പാച്ചു ഇപ്പോൾ ഒരു മിനിറ്റ് പോലും ഡിംബിളില്ലാണ്ട് നിൽക്കില്ല അപ്പോൾ പ്ലേ സ്കൂളിലാക്കിയിട്ട് പിന്നെ പോയി എന്തെങ്കിലും കാരണവശാൽ വൈകി എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതൊരു പ്രശ്നമാവേണ്ട എന്ന് വിചാരിച്ചു സാധാരണ വെക്കേഷനിലാണ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ ഈ കല്യാണത്തിൻ്റെയും ആഘോഷങ്ങളുടെയും പിന്നെ പാച്ചുവിൻ്റെ വയ്യായും ഒക്കെ കൂടിയിട്ട് നമ്മൾ പിന്നെ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ അതിന് ഇഷ്ടംപോലെ സമയം ഇനിയും കെടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ദാ ഡോണും ഡിവൈനും ചാക്കോച്ചനും കൂടി പോവാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ബുള്ളറ്റിമ്മയാണ് അപ്പോൾ അക്കിയുടെ വീട്ടിൽ വീടിൻ്റെ അവിടേക്ക് വരെ മാത്രം ചാക്കോച്ചനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ ബുള്ളറ്റുമ്പോൾ ഇന്നിപ്പോൾ അവരുടെ അവിടെ ഹബ്ബ് വരെ പോവാണ് അവിടെ നിന്ന് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അങ്ങനെ എന്നോട് ഭായി ഒക്കെ പറഞ്ഞിട്ട് ഇതാ പോവാണ് അപ്പം ഞാൻ മോനെ എടുത്ത് മടിയിൽ വെച്ച് കൊടുക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചത് അപ്പോൾ അങ്ങനെ ഇതേ കയറണു കയറിയതേ ടാറ്റ പറഞ്ഞ് പോവുകയാണ് കേട്ടോ ഇതാക്കണ്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറയും നല്ല ഭംഗി ഉണ്ട് മൂന്നാളും കൂടി പോകണത് കാണാൻ കേട്ടോ അങ്ങനെ അവർ ഫസ്റ്റ് റൈഡാണ് ഫസ്റ്റ് എന്ന് പറയാൻ അവരുടെ കുറച്ച് വഴി ഇപ്പുറത്താക്കീടെ അവിടേക്ക് പോയിട്ടുണ്ട് എന്നാലും ഇത് ഡിവൈനും അതേ ഭയങ്കര ഇഷ്ടമാണ് ടു വീലർ പോവാനായിട്ട് അത് ഡിമ്പിളിനും അതേ ബുള്ളറ്റിമ്മ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഡിമ്പിള് കല്യാണത്തിന് മുമ്പ് എപ്പോഴും പറയും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബുള്ളറ്റിമ്മിൽ ഇരുന്നിട്ട് കൈ ഇങ്ങനെ വിരിച്ചു വെച്ച് പോകുന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ അവൾക്ക് അങ്ങനത്തെ കുട്ടി കുട്ടി സ്വപ്നങ്ങളാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അതെ അത് കഴിഞ്ഞ് ഞാൻ ഗേറ്റൊക്കെ അടച്ച് മടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു കാരണം ആവശ്യമില്ലാത്ത ചെരുപ്പുകൾ കുറേ ഉണ്ട് പക്ഷേ ഇന്നും എനിക്കത് മാറ്റാൻ നേരമല്ലേ ഞാൻ വിചാരിച്ചു ഉള്ളതുപോലെ ഒതുക്കി വെക്കാം ജനലേക്കൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ നനച്ചല്ലോ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് സമയം കിട്ടിയ കിട്ടിയപ്പം ഞാൻ ചെയ്യും പക്ഷേ അപ്പോൾ ആ സമയം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് നല്ലോണം നാറാമ്പല പിടിച്ചിട്ടുണ്ട് പൊടിയും അതൊക്കെ ആയിട്ട് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി ഞാനിത് തുടച്ചിട്ട് അപ്പം എന്നിതെടുത്ത് തുടയ്ക്കാം എന്ന് വിചാരിച്ച് ഞാനത് എടുത്തു അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വീട് പണി ചെയ്യണം പണിത് നമ്മൾ താക്കോല് വാങ്ങി അന്ന് തൊട്ട് ഈ ക്രിസ്തുരാജൻ്റെ രൂപം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ലൈറ്റ് കെടാവിളക്ക് എപ്പോഴും ആ മുഖത്തൊക്കെ അടിച്ചിട്ട് ഏത് പാതിരയ്ക്ക് നിങ്ങൾ നോക്കിയാൽ ഏത് സമയത്ത് നോക്കിയാലും ഈ വെളിച്ചം മുഖത്തടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കിടാവിളക്കാണ് കറണ്ട് പോയാലും ഇല്ലെങ്കിലൊക്കെ അതവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പൊടി അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഇത് തുടച്ചിട്ട് രൂപം ഒന്ന് അപ്പം ഇത് അന്തോണിസ് കെട്ട് എന്ന് പറയും അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഇത് നമ്മൾ പണ്ട് വേളാങ്കണ്ണിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ലതാണെന്ന് പറയും അത് എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനൊന്നും അറിയില്ല അന്തോണി സ്കെട്ടെന്നാണ് പറയുക അത് അതുമാ കുറേ കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കലണ്ടർ പോലത്തെ ഒരു സംഭവമാണ് കണ്ടു എനിക്കത് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ ഇത് എപ്പോഴും നമ്മളുടെ വീട്ടിൽ പ്രത്യേകിച്ച് കാണുന്ന വെക്കുന്നത് നല്ലതാണെന്ന് പറയും അങ്ങനെ ഞങ്ങൾ വേളാങ്ങണ്ണി പോയപ്പോൾ എത്ര വർഷം മുമ്പ് ഒരു ഏഴെട്ട് വർഷം മുമ്പ് വേളാങ്കണ്ണി പോയപ്പോൾ അവിടുത്തെ ഒരച്ഛനുണ്ട് അവിടുത്തെ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുന്ന ഒരു അച്ഛൻ ആ അച്ഛൻ തന്നിട്ടുള്ളതാണ് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി വെഞ്ചിരിച്ച് കൊണ്ടുവച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ട് മുൻമ്പത്തേക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കൊക്കെയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കിട്ടും ഇത് നമ്മുടെ സോഫി ഇസ്രായേലിന്ന് കൊണ്ടത് കുരിശാട്ടം അപ്പം ഞാൻ ഫ്രണ്ടിലാണ് ഇട്ടുണ്ടായിരുന്നത് അത് ഞാനെടുത്ത് ഇവിടേക്ക് ഇട്ടു അപ്പോൾ ഈ വിളയിൻ്റെ തോന്നേണ്ടത് ബ്ലൂ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രൂപമൊക്കെ തുടച്ച് ഭംഗിയിൽ അവിടെ വെച്ചതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇവിടെ നിന്ന എൻ്റെ സമയം മുഴുവൻ ഇവിടെ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു അലക്കാൻ കുറച്ചുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ പറയാറുണ്ടല്ലോ എല്ലാവരും പോയതിന് ശേഷം ഞാൻ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യും എന്നിട്ടാണ് പിന്നത്തെ ബാക്കി കാര്യങ്ങൾ അപ്പം ഞാൻ നേരെ അടക്കളയിൽ വന്നപ്പോൾ ആകെ ഇവർ പോയതിൻ്റെ ഒരു ബഹളമുണ്ട് രാവിലത്തെ കഴിഞ്ഞതിൻ്റെ ഒരു ബഹളമുണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ഇതിന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ തുണി തോരയിടല് കഴിയില്ല അപ്പം ഞാൻ ആദ്യം അത് കഴിച്ചു വെച്ചാൽ ഇവരിൽ ആരാണ് ആദ്യം തിരിച്ചു വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഈ പണികളിങ്ങനെ എന്താ പറയുക തുണി തോരയിടല് മുടങ്ങും ഇതാവുമ്പോൾ നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ പണിയെടുക്കാമല്ലോ അങ്ങനെ മണി പത്തര എപ്പോഴാണ് ഞാൻ ഓർത്തത് ഗുളി കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് എൻ്റെ സ്ഥിരം പണി പണിയാണ് കേട്ടോ അത് ഫുഡ് കഴിച്ച് കുറേ ഓർക്കുക അയ്യോ ഗുളി കഴിച്ചില്ലല്ലോ എന്ന് അങ്ങനെ അത് കഴിക്കാനായിട്ട് വെള്ളം എടുത്തപ്പോഴാണ് ഞാൻ എപ്പോഴും അങ്ങനെ ഗുളി കഴിക്കാൻ വെള്ളം എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഞാനൊരു ക്യൂബ് ബട്ടറെടുത്ത് പുറത്ത് വെക്കും ഒരു ദിവസം ഒരു ക്യൂബ് എന്നാണ് കേട്ടോ എൻ്റെ കണക്ക് അതിൽ കൂടുതലും ഞാൻ ചെയ്യില്ല ആ സമയം ഒരു കുഞ്ഞ് പീസ് ബ്രെഡാണെങ്കിൽ രണ്ട് പീസ് എടുക്കും അല്ലെങ്കിൽ ഒരു വലിയ പീസാണെങ്കിൽ ഒറ്റ പീസ് ബ്രെഡിൽ ഈ ഒരു ക്യൂബ് ബട്ടർ തേച്ചിട്ട് അത് കഴിക്കും അത് ഒരു പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ കട്ടനോ എന്താണ് ആ സമയത്ത് എനിക്ക് കഴിക്കാൻ തോന്നുന്നത് വെച്ചാൽ അത് എടുത്തിട്ട് ഞാൻ കഴിക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കത് അലിയും അപ്പോൾ ചപ്പാത്തി ഇതേ ബാക്കി വന്നത് ഞാനും ഞാനും ഡിവൈനും പൂരിയാണ് കഴിച്ചിട്ട് വന്ന് അപ്പോൾ ഞാനത് വേഗം ബാക്കിയുള്ളത് അതിൻ്റെ കവറിൽ തന്നെ ആക്കി വെച്ചു അപ്പോളേക്ക് നമ്മുടെ തുണികളൊക്കെ അതാ നിന്നു അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്ത് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ആ പണിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞു പിന്നെ പിന്നത്തെ പണിക്ക് നിൽക്കാലോ അപ്പോൾ പുറത്തത്തെ നമ്മൾ പറയില്ലേ പുറം പണി കഴിച്ച് വെച്ച അകത്ത് നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് പണിയെടുക്കാമല്ലോന്ന് അങ്ങനെ ഞാൻ വേഗം എന്താ പാത്ര ബക്കറ്റിൽ തുണികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് എനിക്കിങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ മൂന്ന് നാല് ബക്കറ്റിൽ വെച്ച് സോട്ട് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ഇങ്ങനെ തെരഞ്ഞെടുത്ത് വെക്കും തിരഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് വാഷ് ചെയ് ഇങ്ങനെ തോരയിടാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതിൽ പാച്ചുവിൻ്റെ ഡ്രസ്സുകളും എല്ലാം എല്ലാവരുടെയും ഉണ്ടായിരുന്നു ടബിളുകളും പാച്ചുവിൻ്റെ ആണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ നമ്മളുടേത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ഞാൻ പറഞ്ഞില്ലേ പാച്ചുവിൻ്റെ ഡ്രസ്സ് ഞാൻ ഒറ്റയ്ക്കാണ് വാഷ് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാനതല്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അപ്പോൾ അതും കൂടി ഇട്ട് ഒന്നിച്ച് ഞാൻ വാഷ് ചെയ്തു കേട്ടോ അങ്ങനെ അതോടുകൂടി ഇവിടെ മുഴുവൻ ഒന്നും കൂടി ഒന്ന് അടിച്ചു കഴുകി അപ്പോൾ നമുക്ക് എപ്പോഴും ഞാനിവിടെ ഞാനും അത് ഡിവൈനും പറ്റിയ ഡിവൈനും ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഒഴിച്ച് ഒരു മൂന്നാല് ബക്കറ്റ് ഒഴിച്ച് അങ്ങോട്ട് കഴിഞ്ഞ് ഞാൻ ഉവിക്കൂടങ്ങോട്ട് പൊക്കുള്ളൂ അപ്പം അവരുടേതായ യാതൊരു ശല്യവും അവിടെ ഉണ്ടാവില്ല പറയുമ്പോൾ മൂന്ന് പേരവിടെ ഉണ്ടെങ്കിലും അതിന് അവരവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നില്ല ഒരാൾക്കും വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബക്കറ്റുകളൊക്കെ അകത്ത് വെച്ച് അകത്ത് കയറി വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു വേഗം ഇനി ഇതൊതുക്കാം കാരണം ഇനി ഇതൊതുക്കിയില്ലെങ്കിൽ അവർ വരുമ്പോൾ ആകെ എൻ്റെ പണി ചുറ്റും അപ്പോൾ ഇത് ഇത്തിരി വലിയ പീസ് ആയതുകൊണ്ട് ഞാൻ ഒറ്റ പീസ് ബ്രെഡ് എടുത്തുള്ളൂ നോക്കിയപ്പോൾ ചായയുടെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ അത് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയും ഒരു പീസ് ബ്രെഡും കൂടിയിട്ട് അപ്പോൾ വലിയ ഇതായത് ഞാൻ ഒറ്റ പീസ് ഞാൻ പറഞ്ഞില്ല ഒറ്റ പീസ് ബ്രെഡും ചായയും കൂടി അത് കുടിച്ചു അത് കുടിക്കുമ്പോഴാണ് ഞാൻ നോക്കുക ഇടയിൽ ബിസിനസിൻ്റെ കാര്യങ്ങൾ വന്ന് നോക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കൊറിയറ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആരെ പതി നേരത്തെ കൊറിയറും കൊണ്ടുവന്നേന്ന് വെച്ച് ഞാൻ തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ബോംബെ അവർക്കൊക്കെ ഈ സമയത്ത് ഈ മറ്റേ എന്തോ ഒരു ആഘോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഷോപ്പുകാരൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരും അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഈ സംഭവം സംഭവട്ടെ കൊള്ളാം നല്ല സാധനമാണ് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാനത് നിങ്ങൾക്കും കൂടിയും കാണിച്ചു തന്നു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ആ സംഭവം ഒരു നമ്മൾ അയക്കുന്ന പോലെ തന്നെ കൊച്ചൊരു ബോക്സിലാണ് അയച്ചേക്കണത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അങ്ങനെ നമ്മളുടെ പ്ലേറ്റിയുടെ ഓർണമെൻസ് ഒന്നും അല്ലാതെ കേട്ടോ അപ്പം അത് അതിൻ്റേതായ കുറവും കാര്യങ്ങളുണ്ടാവും എന്നാലും ഗിഫ്റ്റല്ലേ നല്ലതല്ലേ അങ്ങനെ ഞാൻ ദേ വീണ്ടും അടക്കളയിലേക്ക് വന്നു അതായത് പറഞ്ഞത് നമ്മളൊരു പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ആ മൂന്ന് നാല് കോളിംഗ് ബില്ല എപ്പോഴായാലും വരും അപ്പോൾ പണികൾ മുഴുവൻ ചുറ്റുംട്ടോ അങ്ങനെ ഞാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ എന്ത് പണി ചെയ്യുമ്പോളോ ഒരു വശത്തുനിന്ന് ഒതുക്കി 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 വന്നു കഴിഞ്ഞാൽ പണി പെട്ടെന്ന് കഴിയും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പണിയൊന്നും കഴിയില്ല ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും ഞാൻ ഈ ടേബിളുമൊത്ത കാര്യങ്ങളാണ് ഒതുക്കുക അപ്പം നോക്കിയപ്പോൾ പഴം രണ്ടെണ്ണം ഒന്ന് കളറ് മങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കളർ കറുപ്പ് കളർ വന്നു കഴിഞ്ഞാൽ പനിയാണ് ഒന്നെങ്കിൽ പഴം പിരിക്കുക അല്ലെങ്കിൽ പുഴുങ്ങി കൊടുക്കുക പാച്ചുവിന് സ്വതവേ അല്ല സോറി ചാക്കോച്ചിനെപ്പോഴും പുഴുങ്ങിയിട്ട് തന്നെ കേട്ടോ കൊടുക്കുക അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതങ്ങോട് പണി കഴിക്കുക അവർ വരുമ്പോഴേക്കും ഇത് റെഡി ആയി കഴിഞ്ഞാൽ ചാക്കോച്ചിനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് സിമ്മിലിട്ടു അപ്പോൾ കുക്കറിൽ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ പാൻ വെച്ചത് കേട്ടോ അത് വെച്ച് അതിലേക്ക് അരിഞ്ഞ് ഇതിലിപ്പോൾ മുട്ടയും പുഴുങ്ങാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാവുന്ന പാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ വർഷങ്ങളായിട്ടുള്ളതാ എനിക്ക് തോന്നുന്നു ടി ഇമ്പിള് കൺമശിയുടെയോ തെങ്കാശി പട്ടണത്തിൻ്റെയോ ഡബ്ബിങ്ങിന് പോയിപ്പോൾ ചെന്നൈന്ന് വാങ്ങിച്ചിട്ടില്ല ഇത് നിങ്ങൾക്ക് അറിയാലോ നമ്മളെല്ലാവരും സാധാരണ ചെയ്യണതാണ് അപ്പുറം ഇപ്പറും മുറിച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളത് നമ്മുടെ വായയിലേക്കുള്ളതാണ് അല്ലാണ്ട് നമ്മളത് അങ്ങനെ വെറുതെ എടുത്ത് കളയില്ല അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് മുറിച്ചിട്ട് അത് എടുത്ത് ഇത് ഓരോ പീസ് നമ്മുടെ വായലിട്ട് അത് തോലി അങ്ങോട്ട് കളയും ഇതെന്തിട്ടാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചിന് എപ്പോഴും ബിസ്ക്കറ്റും ബണ്ണ് അതും ഇതൊക്കെ നമ്മൾ കൊടുക്കും ചാക്കോച്ചിന് മാത്രല്ല പാച്ചുവിനായാലും തോമനായാലും ഇവർ കുറച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് പോകും അപ്പോൾ ഞാൻ അതെടുത്ത് ഇതുപോലെ ബോക്സിലാക്കി വെക്കും എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് നാല് മണിക്ക് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ആറാറരയാകുമ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കും ഒന്നെങ്കിൽ ഗോതമ്പ് നനച്ചിട്ട് അത് പുട്ടുപോലെ ഉണ്ടാക്കിയിട്ട് അത് മിക്സിയിലടിച്ചിട്ട് എന്ത് കറിയാണോ ഉള്ളത് അത് കൂട്ടി കൊടുക്കും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ റസ്ക് പൊടി മാറി മാറിയേ കൊടുക്കുക അല്ലെങ്കിൽ ചോറ് അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബണ്ണും ബിസ്ക്കറ്റിൻ്റെ പൊടിയും എല്ലാം കൂടി ഒന്നിട്ടിട്ട് മിക്സിയിൽ അടി അടിക്കും എന്നിട്ട് മധുരമുള്ളത് എപ്പോഴാണോ കൊടുക്കുന്നത് അതായത് റസ്ക് പൊടിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഇതങ്ങട് അതിൽ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു സാധനവും വേസ്റ്റ് ആവില്ല അപ്പോൾ ആ ടേബിൾ അങ്ങോട്ട് ഒതുങ്ങി പിന്നെ ഈ ഒരു സെക്ഷനാണ് ഓവൻ്റെ ഇപ്പുറത്തുള്ള സെക്ഷൻ അപ്പോൾ നോക്കിയപ്പോൾ ഇതേ ഒരു കഷ്ണം ചപ്പാത്തി അപ്പം ഞാൻ അതും കൂടി അതിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ മിക്സിയിൽ മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് കൂട്ടത്തിൽ കൂട്ടത്തിൽക്കൂടെ അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ആ ഭാഗം ക്ലിയറായി അത് കഴിഞ്ഞതാ ഇത് നമ്മുടെ ഓവൻ കംപ്ലൈൻ്റ് ആണ് കേട്ടോ പക്ഷേ ഞാൻ ഇത് കാണിക്കുമ്പോൾ കംപ്ലയിൻ്റ് ആണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് അതിൻ്റെ അടുത്ത ബോർഡും കൂടി മാറ്റി കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് മാറ്റിയപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എത്ര രൂപയായിരുന്നു രണ്ടാഴ്ചയായിട്ടുള്ളൂ അപ്പോളേക്കും അടുത്ത വേറെന്തോ കംപ്ലയിൻറ്റ് വന്നു ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എത്ര രൂപ അങ്ങനെ ശരിക്ക് രണ്ടും മൂന്ന് നാലായിരത്തി എത്രൂറ് രൂപ നമുക്ക് അതുമ്പോൾ ചിലവായി അപ്പോൾ അവർ പറയണത് നല്ല സാധനമാണ് അതുകൊണ്ടാണ് അതിൻ്റെ പാർട്സിന് ഇത്രയും വിലയെന്ന് അപ്പോൾ എന്തായാലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ എനിക്ക് ഓവൻ ഇല്ലാണ്ട് വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഓവൻ എപ്പോഴും വേണം ചൂടാക്കാനോട് കനക്റ്റ് ആയിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പഴം ടൈമറിൽ ടൈമറിലിട്ടുണ്ടായിരുന്നേ പന്ത്രണ്ട് മിനിറ്റ് വളരെ സിമ്മിൽ ഇരുന്നൂറിലാണ് ഇട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് ഇട്ടു അത് കഴിഞ്ഞോട് കൂടിയിട്ട് അത് ഓക്കെ ആയി പിന്നെ അപ്പം ഞാൻ ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് ഒതുക്കി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരേ ഭാഗം ഭാഗമായിട്ട് സെക്ഷൻ സെക്ഷനായിട്ട് ഒതുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീനായ പോലെ തോന്നും പെട്ടെന്ന് പണിയും കഴിയും അപ്പോൾ ഈ ഭാഗമൊക്കെ അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഓരോ ചെപ്പുകളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകർത്തിയിടൊക്കെ ചെയ്യുക അപ്പോൾ സാധാരണ ശരിക്കും പറഞ്ഞാൽ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട് കഴിയാറായിട്ടുണ്ട് പക്ഷേ അവിടെ പാക്കറ്റ് പാക്കറ്റുണ്ട് എനിക്കത് ഒരു സൗകര്യം അവകാശം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ദാ ഈ ഭാഗം മൊത്തം ക്ലീനാക്കി അത് കഴിഞ്ഞ് ഇനി പാത്ര രണ്ട് മൂന്ന് പാത്രങ്ങളും കൂടി കഴിഞ്ഞാൽ അടക്കള ക്ലീൻ ക്ലീനായി അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ദാ ഡിഷ് വാഷ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാച്ചാൽ ഇത് സ്റ്റോക്ക് ചെയ്യും ഇപ്പം ഞാൻ ഇങ്ങനെയാച്ചാൽ ഓൺലൈനിൽ അഞ്ച് ലിറ്ററിൻ്റെ വാങ്ങിയിട്ടുണ്ട് വന്നിട്ടില്ല വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഹാൻഡ് വാഷ് ഇവിടെ റിലയൻസ് ചെയ്യുന്ന ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ സന്തൂറിൻ്റെ ഹാൻഡ് വാഷും അതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒക്കെ ലിക്വിഡ് മറ്റേ ഒക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ വരുത്തണായിട്ട് ആ കംഫർട്ട് ഒക്കെ അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് അവിടെ വെച്ചു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അത് ഒന്ന് ആക്കി പാത്രത്തിലേക്ക് ആയാലും നേരിട്ടൊന്ന് ആക്കിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അത് ഇപ്പോഴേക്ക് ഇതേ ഒന്ന് ഇരുപതായി ഇനിയിപ്പോൾ അടുത്ത വരവെന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേർസ് വരാന്നുള്ളതാണ് അപ്പം തോമൂന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഗ്ലൂക്കോസ് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് ജ്യൂസ് സ്വതവേ ഇഷ്ടമുള്ള കുട്ടിയാണ് തോമൂട്ടോ അപ്പം അങ്ങനെ വലിയ ഇതൊന്നുമില്ല തോമൂന് ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലാണ് അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒ ആർ എസ്സിൽ മരുന്ന് കൊടുത്തിട്ടാണ് മോൻ കുടിച്ചതെന്നുള്ളത് പറഞ്ഞല്ലോ അപ്പം ഞാൻ ജ്യൂസ് അവന് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ഞാൻ പല ഫ്ലേവറിൽ വാങ്ങിച്ചു വയ്ക്കും ലെമൺ ഉണ്ട് ഓറഞ്ച് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഓറഞ്ചിൻ്റെ ആണ് അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു അപ്പോൾ ബാക്കി പൊട്ടിച്ചിടാണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഫ്രീ കിട്ടി തന്നെ കേട്ടോ ഈ ടിഫിൻ ബോക്സ് കണ്ടോ വലിയ കുഴപ്പമില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഇട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പോൾ എന്താ പറയുക ഞാൻ ഇതുവരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് മുമ്പ് കിട്ടിയത് വാട്ടർ ബോട്ടിലാണ് കേട്ടോ അടുത്തത് കിട്ടി വാങ്ങിച്ചപ്പോഴും വാട്ടർ ബോട്ടിലാണ് ഫ്രീ കിട്ടിയേക്കണേ നല്ല പാത്രങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഇട്ടേക്കണേൻ്റെ അത്ര തന്നെ ഒരു ബോട്ടിൽ ഫുൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പ് അങ്ങനെ ഞാൻ അത് ശരിക്ക് രണ്ട് സ്പൂൺ എടുത്ത് ഡൈലൂട്ട് ചെയ്യണ കലക്കണ സമയത്ത് ഇതാ കറക്റ്റ് അവർ വന്നു അവർ വന്ന വഴിക്ക് തോമന് ഭയങ്കര ഇഷ്ടമായി തോമന് ദൈ അമ്മമ്മ ദൈ ജ്യൂസ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവരിനതെടുത്ത് കുടിച്ചു യമ്മിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഡിവൈനും ചാക്കോച്ചിനും എത്തിയിട്ടില്ലാട്ടോ അപ്പോൾ പിള്ളേർസിനെയും കൊണ്ട് ഒച്ചും അപ്പനും കൂടി വന്നു അങ്ങനെ അതെ തോ തോപ്പാച്ചുനങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല ഇന്നത് കഴിക്കണം എന്നൊന്നും ഇല്ല തോമു അങ്ങനെയല്ലാട്ടോ അപ്പോൾ കയറിനോട് കൂടിയിട്ടുള്ള ഒരു ഉന്തണ അപ്പ കണ്ടത് അപ്പം അങ്ങനെ ഒരു ഇതേ കയറി വരുന്നോട് കൂടിയിട്ട് അവൻ അമ്മ എവിടെയാ ചോദിച്ചു അപ്പോൾ അവൻ്റെ വിചാരം അമ്മ മുകളിലുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇല്ല അമ്മയ്ക്ക് വാവുവായിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കാണ് കണ്ടു എൻ്റെ മോൻ ക്ഷീണിച്ചിട്ട് കണ്ടു അപ്പം ഞാൻ ദേ ഗ്ലൂക്കോസ് കൊടുത്തപ്പോൾ പറഞ്ഞാൽ ആ നല്ലതാണ് യമ്മിയാണ് എന്ന് പറഞ്ഞിട്ട് കുടിക്കണം കേട്ടോ അപ്പം അവനെ സംബന്ധിച്ച് അവന് ഇഷ്ടമുള്ളത് കൊടുത്താ അവൻ കഴിക്കും അതുകൊണ്ട് കുറേ സമാധാനമാണ് ഒരാഴ്ച കൊണ്ട് അവനെ ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കാരണം അവൻ അവനാദ്യമായിട്ടാണ് തോന്നിയിട്ട് ഇത്രയും ക്ഷീണിച്ച് കാണുന്നത് കേട്ടോ അവിടെ നിന്ന് വന്നിട്ട് പോസ്റ്റ് ചെയ്യാനുള്ളത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം എൻ്റെ ഭാഗം ഞാനൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡിമ്പിളിന് സാരികളുടെ സെക്ഷനിൽ കുറച്ച് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഓടി വന്നിട്ട് ആ ഒരു തിക്ക് തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അദ്ദേഹം പാച്ചു ഒരു ചില ദിവസം അങ്ങനെ ഒരേ ആവശ്യം അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് നിൽക്കും അവരമ്മ ഇല്ലാത്ത എന്താ പറയുക ഒരു നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും എവിടെന്നാ ഫുഡെന്ന് അതൊക്കെ എന്താ പറയുക കഥയിൽ ചോദ്യം എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ നല്ല ഫുഡായിരുന്നു മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഡിവൈൻ കുട്ടികളെയും കൊണ്ട് ഞാൻ പറഞ്ഞു മുകളിലേക്ക് പൊക്കോ ഞങ്ങളിതാ പോയിട്ട് വരാമെന്നുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്ത പർച്ചേസിങ്ങിന് പർച്ചേ ഈ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ കാലത്ത് പോയത് ഡിവൈൻ ഇടും ഇപ്പോൾ ഉച്ച തിരിഞ്ഞ് പോയത് ഡിമ്പിളിടും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസൊന്നുമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെ ചെയ്യണു എവിടെയൊക്കെ പോകണു അതൊക്കെ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടാകുന്നു ഈ ആവശ്യമില്ല എന്ന് എനിക്കറിയാം കേട്ടോ അപ്പം ഇതിപ്പോ ഇവിടെ നടത്തുന്ന സെൻറ്റർ ഇപ്പോൾ എവിടെ നോക്കുമ്പോഴും ഭയങ്കര തിരക്കാട്ടോ ഏത് വഴിക്ക് പോയാലും ബ്ലോക്കാണ് പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ റൊട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു വണ്ടി രണ്ട് വണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു വീട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഇതേ ആ വീട്ടിൽ കാറുണ്ട് എന്ന് പറയും നമ്മൾ ഇപ്പം അങ്ങനെയല്ല ആ വീട്ടിൽ കാറുണ്ടെന്നല്ല ആ വീട്ടിൽ രണ്ടും മൂന്നും വണ്ടിയുണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥയാണ് കാരണം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഓരോ ടു വീലറും ഉണ്ടാവും ഓരോ കാർ ഒരു ഒന്നുകിൽ ഒരു കാർ അല്ലെങ്കിൽ രണ്ട് കാർ അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വണ്ടികൾ കൂടണതിനനുസരിച്ച് റോട്ടിലും അതുപോലെ നല്ല തിരക്കാം അങ്ങനെ ഞങ്ങൾ പോയത് ഒരു എ ആർ കെ ആണ് തോന്നുന്നുണ്ട് എനിക്കങ്ങടെ പേര് അറിയില്ല അറിയില്ലാട്ടോ അവിടേക്കാണ് പോയത് ആ വിശേഷമൊക്കെ ഡിംബിള് പറയും കേട്ടോ അവിടെ ഇതേ ലൂർദ്ദു പള്ളി എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂർദ് പള്ളി ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ എനിക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയില്ല ഞാൻ ഒരു ദിവസം വിശദമായിട്ട് ഞാൻ പള്ളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പറവട്ടാനയില് ചെരുപ്പ് കടയിലേക്കാണ് ഇറങ്ങിയത് അവിടെ ഈ പറഞ്ഞ പോലെ ഇറങ്ങിയതും പാച്ചു ഒരു സ്വസ്ഥത തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു മതി നാളെ നിങ്ങൾ സൗകര്യം പോലെ വാങ്ങിക്കും പറഞ്ഞിട്ട് അതിലേ ആണല്ലോ ബിസ്മിക്ക് ബിസ്മിയുടെ അതിലേ വരിക അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി രാവിലേക്കുള്ള അപ്പം വാങ്ങിച്ചു ഞങ്ങൾ വെള്ളയപ്പം വാങ്ങി രാത്രിയിലേക്കുള്ള ഇതും വാങ്ങി ഫുഡ് കറി വീട്ടിൽ ഉണ്ടാക്കി കേട്ടോ ഡിവൈൻ ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ ഈ പിള്ളേരാണ് സ്ഥിരം നമ്മുടെ പിള്ളേർസ് ട്ടോ അപ്പോൾ അവരെപ്പോഴും പറയും ഈ ഈ മോനാണ് എപ്പോഴും പറയും വീഡിയോയിൽ കണ്ടു വീഡിയോ കാണണം എന്നൊക്കെ പറയും എപ്പോഴും അപ്പോൾ ഞാനും അതേ ഡിവൈനും അത് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇവരുടെ വീഡിയോസ് എടുക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുക്കും അപ്പം അങ്ങനെ അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പം ശരിക്കെന്താ പറയുക ആദ്യം ഇത്രയും തിരക്കൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നല്ല ഇപ്പോഴൊന്നുമല്ല കേട്ടോ ഒരിടയ്ക്ക് ഭയങ്കര തിരക്കാണ് അതായത് ഫ്രഷ് സാധനങ്ങളാണ് ഉണ്ടാക്കി അപ്പം തന്നെ അത് കഴിയും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ അവർക്ക് അവിടേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് തോന്നുന്നുണ്ട് ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണമൊക്കെ വീതം കാരണം ഇവിടെ എല്ലാ കടിക്കും പത്ത് രൂപയാണ് അതായത് നമ്മളുടെ പഴംപൊരി ആയാലും എന്ത് സംഭവമായാലും പതുപ്പത്ത് രൂപയാണ് ഇതേ സാധനം നമ്മൾ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പതിനഞ്ച് രൂപയ്ക്കാവും കിട്ടും അപ്പം നമുക്ക് ഒന്നും ചെയ്യേണ്ട ഒരു ഒരു പഴംപൊരിയും അഞ്ച് രൂപ ലാഭം കിട്ടും അപ്പം അങ്ങനെ കുറേ ഇവിടെ നിന്ന് കൊണ്ടുപോകണുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് ശരിക്കും എനിക്ക് തോന്നുന്നു ഏഴുമണിയൊക്കെ ആയി തോന്നിട്ടോ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ അത് ഞാൻ ഒരു റോസ് ടീ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ഭയങ്കര ഇഷ്ടമായി റോസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് അപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കട്ടെ ഡിമ്പിളിങ്ങനത്തൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞാനും ഡാഡി ഇതേ മാച്ച് കാണാനായിട്ട് ഓടി വന്നിരിക്കുക അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് തോമുന് പതുക്കെ വിശിപ്പ് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് തോമു ഇതുവരെ ഒന്നും കഴിക്കണ്ടായിരുന്നില്ല കഞ്ഞിയൊക്കെ കുടിക്കാൻ പറയുമ്പോൾ പല്ലില്ല കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറയലായിരുന്നു സൂത്രം പറയലായിരുന്നു അങ്ങനെ ദേ അവന് ഇന്ന് ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ പിസ്സ കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു അപ്പോഴാണ് അയ്യോ കഷ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഡിവൈൻ വേഗം ഓൺലൈനിൽ പൈസ സൊമാറ്റോയിൽ പറഞ്ഞ് പിസ്സ വന്നു അപ്പോൾ പിന്നെ സമാധാനമായി രണ്ടാളും കൂടിയിട്ട് പിസ്സ തിന്നെയാണ് കേട്ടോ മറ്റേ ആളെ ഇരുത്തി എന്നുള്ളോ അവനങ്ങനെ ഇതൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല അങ്ങനെ മൂന്നാളും കൂടി കിച്ചണിൽ കിച്ചണിലിരുന്നിട്ട് പിസ്സ കഴിക്കുകയാണ് അത് തോമോനും ഇഷ്ടമാണ് പാച്ചുവിനും ഇഷ്ടമാണ് കുഞ്ഞാൾക്ക് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അറിയാറായിട്ടില്ലല്ലോ അപ്പോൾ അവർ ഇതാ പിസ്സ കഴിച്ചു അപ്പോൾ ചാ നമ്മുടെ പാച്ചു താങ്ക് യു പറഞ്ഞ് ഉമ്മ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എന്തെങ്കിലും തോമുവിന് ഇഷ്ടമായി എങ്കിലും കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് തോമു എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണത് കുറേ ദിവസങ്ങളായിട്ടൊന്നും കഴിക്കണ്ടായിരുന്നില്ല ഈ ഒ ആർ എസും ഗ്ലൂക്കോസ് വെള്ളം മാത്രമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് രാത്രിയിലത്തെ ഫുഡ് കഴിഞ്ഞു രാത്രി ഞാൻ രാത്രിയിലത്തെ ഫുഡ് എടുക്കാൻ മറന്നുപോയതാ കേട്ടോ അത് വിട്ടുപോയി ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇത് കുറേ ലേറ്റ് ആയതിന് ശേഷമാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് അതായത് ശരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ എനിക്ക് കുറേ സംഭവങ്ങൾ ഒതുക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ദേ എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുക അപ്പം എൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ഭക്ഷണം വാരി കൊടുത്തു ഒക്കെ ചെയ്തുട്ടോ അത് കഴിഞ്ഞ് ഞാൻ എല്ലാതും ഒതുക്കി തിരിച്ച് വന്നപ്പോഴാണ് ഓർത്തത് ഞാൻ അലക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്ക് കഴിഞ്ഞ് വെച്ച ബക്കറ്റൊക്കെ അവിടെ ഇരിക്കണോ എന്നുള്ളത് കാരണം ഞാനൊരു പോക്ക് പോയിതല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ച അവിടെ ഇരിക്കട്ടെ നാളെ ഒതുക്കി വെക്കാം കാരണം നാളെയും ഒരു സെറ്റ് വാഷ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ അതാ ഫിൽട്ടറിൽ വെള്ളമില്ല അപ്പോൾ അതൊന്നും നിറച്ചു അത് കഴിഞ്ഞ് ദാ കിച്ചണിലേക്ക് വന്നു അപ്പോൾ എല്ലാ പരിപാടികളും ഇതാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി കിടന്ന് ഉറങ്ങുക വേണ്ടു അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള പരിപാടികൾ കംപ്ലീറ്റൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ അപ്പോൾ ദേ ശരിയാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് ധൈര്യമായിട്ട് എന്താ പറയുക ഏത് നേരത്ത് വേണമെങ്കിലും എന്തെങ്കിലും ഇപ്പം കാപ്പിയായാലും ഒന്ന് ചൂടാക്കാലോ കറികളായാലും ഇത് ഈ കുറച്ചൊക്കെയുള്ള കറികൾ നമ്മൾ പാത്രത്തിലാക്കി അടുപ്പത്ത് വയ്ക്കുമ്പോൾ അത് ഭയങ്കര മടിയാണ് മടിയല്ല പാത്രവും കരിയും ഒക്കെ ചെയ്താകുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു മറ്റേ എന്താ പറയുക ബൗളിൽ വെച്ചിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ അപ്പം എണ്ണ എണ്ണയെടുത്ത് വെച്ചൊക്കെ തലയിലൊന്ന് ഇടാനായിട്ട് ഒന്ന് എണ്ണ എണ്ണയിട്ടൊന്ന് കുളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ കാപ്പി വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ കുറേ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ വോയിസ് വോയ്സോറ് കൊടുക്കണേലുമ്പോൾ ചൂടുള്ള എന്തെങ്കിലും കുടിക്കും അല്ലെങ്കിൽ എനിക്ക് ചുമയാണ് പകലൊന്നും എനിക്ക് ചുമയില്ല രാത്രിയിലും ചുമയില്ല ഈ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുമ്പോൾ തുടങ്ങും എനിക്ക് ചുമ അപ്പം അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൻ പറ്റില്ല ഞാൻ ഞാനാണോ ചുമയാണോ ജയിക്കാമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് പിന്നെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ കാലത്ത് തൊട്ട് ഒരു ചുമയില്ലാണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാത്രം ചുമ ഇത് നമ്മുടെ ഈ വിളയെന്ന് പറയില്ലേ അപ്പം സാധാരണ ലോക്കറ്റുകളാണ് എല്ലാവരുടെ കയ്യിലുണ്ടാവുക ഇതിപ്പോൾ പുതിയത് ബ്രേസ്ലെറ്റ് പോലെ വന്നിട്ടുള്ളത് ബാങ്കിൾ പോലെ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഡയമണ്ട് ഫിനിഷില് ഇത് ഗോൾഡ് കളറാണ് ഒരു കോപ്പർ കളറാണ് ഇത് തന്നെ സ്റ്റീലും വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ സിൽവർ കളറും വന്നിട്ടുണ്ട് ഞാൻ ഞാനത് കാണിക്കാം ഇത് ക്ലിപ്പാണ് അപ്പോൾ കണ്ടു ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും കണ്ടു ഇത് സിൽവർ കേട്ടോ സ്റ്റീല് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ കണ്ണ് അപ്പം പറയണത് ദൃഷ്ടിദോഷം വരാണ്ടിരിക്കാനുള്ള സംഭവമാണ് ഇത് നമ്മളായിട്ട് ഒരു കുട്ടിയനോട് എപ്പോഴും പറയും അന്ധവിശ്വാസം കൂടുതലാണ് അന്ധവിശ്വാസം കൂടുതലായിട്ടല്ല എല്ലാ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അന്ധവിശ്വാസം ഉണ്ട് എല്ലാതും എന്താ പറയുക ഒക്കെയുണ്ട് ഒന്ന് എന്താ പറയുക ഒരു ശരിക്കൊരു എന്ന് പറയില്ല അതുപോലെ എല്ലാത്തിനും ഉണ്ട് രാവും പകലും പോലെ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് അല്ലാണ്ട് ഇത് ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസം അതിൻ്റെ പുറത്തൊരു ദോഷം നമുക്ക് ദോഷം വരാത്ത എന്ത് കാര്യവും നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടമാനം പോകുന്നുണ്ട് പണ്ട് ഈ ലോക്കറ്റായിരുന്നു ഇപ്പോൾ ലോക്കറ്റല്ല പോണത് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് വളകൾ അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് പോണത് കേട്ടോ ഇത് പിന്നെ നമ്മുടെ വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ ഇപ്പം കണ്ടു നാല് ലയറിൻ്റെ ആണിത് ഇത് തന്നെ അഞ്ച് ലെയർ ഉണ്ട് മൂന്ന് ലയറുണ്ട് ഇത് തന്നെ സെയിം ഗോൾഡ് ഡിമ്പിളിനുണ്ട് കേട്ടോ ഇതിൻ്റെ നടുക്കൊരു വലിയ ഫ്ലവർ ഉണ്ടെന്ന് മാത്രം നമ്മൾ തൃശ്ശൂർക്കാരുണ്ട് ആങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ പെങ്ങൾക്ക് ഒരു എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അതിന് വേണ്ടി വാങ്ങിയതാണ് സംഭവം നാല് പുസ്തക വ്യത്യാസത്തിലെ കല്യാണം ആയിരുന്നെങ്കിൽ പോലും നമ്മൾ കൊടുക്കേണ്ട ചടങ്ങുകളുണ്ടല്ലോ അപ്പം അങ്ങനെ ഇത് ഇതിൻ്റെ അഞ്ച് ലെയറിൻ്റെ വള ഈ വള ഈ വള ഇതിൻ്റെ മുകളിൽ ഒരു പൂവും ആയിട്ടുള്ള വളയാണ് അന്ന് ഡിംപിളിന് കൊടുത്തിട്ടുള്ളത് സിംഗപ്പൂർ പണി എന്ന് അന്ന് പറയാം ഇതാണ് സംഭവം കേട്ടോ അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു മൂന്ന് നാല് പാറ്റേൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര കാണാനായിട്ട് കാണാനായിട്ടിട്ടോ ഇത് അഞ്ച് ലെയർ അത് നാല് ലെയർ ഇത് ഗോൾഡ് കളർ മാത്രം എത്ര ലെയറാണെന്ന് നോക്കിയാൽ ഏഴ് ലെയറാണ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഇത് ഇത് ശരിക്കും രണ്ടേ രണ്ടാണ് ഈ സൈസ് എല്ലാ സൈസും ഉണ്ട് പക്ഷേ രണ്ടേ രണ്ടാണ് ഏറ്റവും ഭംഗി കണ്ടത് വളരെ ക്യൂട്ടായിട്ട് ആ കൈയും ഇങ്ങനെ ഇങ്ങനെ ഫിറ്റായിട്ട് കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗി ഏത് അളവിലും അത് തയ് ഇടാട്ടോ തയ്ക്കുക അതൊക്കെയാണ് വരണത് എൻ്റെ വയൽ ഇത് നമ്മളുടെ വാച്ചാണ് വാച്ചുകൾ ഞാൻ പറഞ്ഞില്ലേ അത്ര ഇനി പാകെ ഉള്ളത് ഈ രണ്ട് പീസ് മാത്രമാണ് കേട്ടോ മറ്റേതിൻ്റെ ഉള്ളിൽ കമ്മല അതിൻ്റെ ഉള്ളിൽ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇതേ കഴിഞ്ഞു എന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ സമയം കാണിക്കില്ല സമയം കാണിച്ചാൽ നിങ്ങൾ പറയും എന്തിനാ ആൻറ്റി ഉറക്കൊളിച്ചതെന്ന് ഈ ഉറക്കൊളിക്കണതിൻ്റെ പിന്നിലും ഉണ്ടൊരു കഥ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ പിന്നീട് പറയാം കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് എനിക്ക് കാനഡയിൽ നിന്ന് ഒരു മോള് പറഞ്ഞു ആൻറ്റി ഇതിങ്ങനെ ചൊല്ലുമ്പോൾ ഞാനും ചൊല്ല ചൊല്ലിത്തുടങ്ങി എന്ന് പറഞ്ഞു എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാ കേട്ടോ കാരണം നമ്മളെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആരെങ്കിലൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കുമ്പോൾ അത് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം മാത്രമല്ല എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ആ മോൾക്ക് എനിക്ക് എന്താ പറയേണ്ടതു വിടുത്തിണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അങ്ങനെ അപ്പോൾ ഒരാളാവില്ല കുറേ പേര് എന്നോട് പറഞ്ഞു തുടങ്ങി ഇന്ന് ആ മോൾ എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അങ്ങനെ അപ്പോൾ ഇത്തക്കെ ഇത്രക്കൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം നാളത്തെ വിശേഷമായിട്ട് ഞാൻ വേഗം ഒരാട്ട അതുവരയ്ക്ക് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ബൈ